ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എം കെ മാജിക്കൽ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴകൊണ്ടുള്ള ഒരു കിഡിലെ അതിശയ പത്തിരി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിനായിട്ട് മൂന്ന് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ചട്ടിപ്പത്തിരി ചപ്പാത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 9 ചപ്പാത്തി വേണം. അതിനായിട്ട് 1.5 കപ്പ് മൈദ നമ്മളിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമൂസ ലീഫ് പോലെ ജസ്റ്റ് ഒന്ന് വാട്ടെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ എല്ലാ ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ എഗ് മിക്സ്ചർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 4 മുട്ട നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി 1/2 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നുള്ള് ഉപ്പും അതുപോലെ 2 ടീസ്പൂൺ പാലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഇനി കുറച്ച് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള കിസ്മിസും അതുപോലെ കാഷ്യൂനട്ടും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഒരു പാന് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് കാഷ്യൂനട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുന്ന വരെ റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ട്സ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കിസ്മിസും അതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കിസ്മിസും പ്ലേറ്റിലേക്ക് മാറ്റാം. കാഷ്യൂനട്ടും കിസ്മിസും റോസ്റ്റ് എടുത്ത അതേ നെയ്യിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും അതുപോലെ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴമൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി പഴമായിട്ട് തേങ്ങ കുറച്ചിശെ കുറച്ചിശെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഒച്ചടിക്ക് പഴമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പഴത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം തേങ്ങ പിടിക്കും. അപ്പോൾ കുറച്ചിശെ കുറച്ചിശെ മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ തേങ്ങയുടെ മിക്സ് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പഴം കൊണ്ടുള്ള ചട്ടിപ്പത്തിരി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി മുട്ട മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ബേസ് വലുതായിരിക്കണം. എന്നുവെച്ചാൽ നമ്മൾ വെക്കുന്ന ഫസ്റ്റ് വെക്കുന്ന ചപ്പാത്തി വലിയ ചപ്പാത്തി ആയിരിക്കണം. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതുപോലെ ഓരോ ചപ്പാത്തിയും നമുക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ, ചപ്പാത്തി വെക്കുക, ഫില്ലിങ് ചപ്പാത്തി വെക്കുക, ഫില്ലിങ് അങ്ങനെ സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഫില്ലിങ്ങൊക്കെ കുറേ വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഡെലി നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഒരു സമയത്ത് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ചുറ്റൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന ടൈമിൽ സിമ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മുട്ട മിക്സും ഒഴിച്ചു കൊടുക്കുക, നല്ല കറക്റ്റ് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുഴുവൻ ഒഴിച്ചു കൊടുക്കണമെന്നില്ല, കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കുക. കാഷ്യൂ നട്ടും കിസ്മിസും ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയും അതുപോലെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചുറ്റും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അതുപോലെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനും മറക്കരുത്. ഇനി 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ 1 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് വേണം ഫ്ലിപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അടിയൊന്നും കരിഞ്ഞിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ചട്ടിപ്പത്തിരി കുറേ ഫില്ലിംഗ് ഒക്കെ വെച്ചതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാകും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.